السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن نمر صحيح البخاري هذه كتاب الإيمان باب അദാഇൽ ഖുമുസ് മിനൽ ഈമാൻ, ഇത് ആണ് എടുക്കുന്ന ഭാഗം. അതിൽ ഒരു ഹദീസ് 53-ാമത്തെ നമ്പർ ഹദീസ് ആയിട്ട് വരും. ആദ്യം ടൈറ്റിൽ ഖൗലുഹു ബാബു അദാഇൽ ഖുമുസ് മിനൽ ഈമാൻ. ആദ്യം ടൈറ്റിലിനെ കുറിച്ചുള്ള പരാമർശമാണ്. هو بضم الخاء المعجمة وهو المراد بقوله تعالى واعلموا أن ما غنمتم من شيء فإن لله خمسه. أداء نرد لهم أداء أداء يا ندا ويتغا أداء ويتغا طلاء أداء نقول أداء ويتي അതാ അതാ ആയിട്ട് നിർവഹിക്കുക, തലാ ആയിട്ട് നിർവഹിക്കുക, സമയത്ത് ചെയ്യുക, അതിന് അതാ എന്ന് പറയും അല്ലേ. ഇവിടെ ബാബു അതാ ബാബു എന്ന് പറഞ്ഞാൽ ബാബു ഒരു കിതാബ്, കിതാബിൽ ഈമാൻ, അതിന് നിരവധി ബാബുകളായിട്ടാണല്ലോ. അതാ ഒരു ഹുമുസ്, ഹുമുസ് എന്ന് പറഞ്ഞാല് ഹംസ് എന്ന് പറഞ്ഞാൽ എന്താ അഞ്ച്, ഹുമുസ് അഞ്ചിലൊന്ന് ശരിയാണ്. സലാസ മൂന്ന്, സുലുസ് മൂന്നിലൊന്ന്, നാലിലൊന്ന്, സുദുസ് ആറിലൊന്ന്, സുബുൾ ഏഴിലൊന്ന്, സുമുന് എട്ടിലൊന്ന്, അങ്ങനെ വരും കേട്ടോ. അദാ ഉൽ ഖുമുസി എന്ന് പറഞ്ഞാല് ഖുമുസ് അഞ്ചിലൊന്ന് വീട്ടൽ, അഞ്ചിലൊന്ന് നൽകുക എന്നത് മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ് എന്നാണ്. ഇവിടെ ഖുമുസ് എന്നത് അത് ഖാ ഉള്ളിലുള്ള ഖാ ആണ് നർത്ഥം, ഉള്ളില്ലാത്ത ഖാ ഇല്ല അവിടെ. ഇപ്പൊ ഇതില് നമുക്ക് തഷ്കീലുള്ള കിതാബുകളൊക്കെ കിട്ടും നെറ്റില്, പക്ഷെ തഷ്കീലില്ലാതെ നമുക്ക് വായിക്കാൻ അറിയണ്ടേ, ഖുമുസ് എന്നാണോ ഹംസ് എന്നാണോ എന്നൊക്കെ സംശയം. അതിന് പറയുന്നതാണ് കേട്ടോ. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ 41-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നതാണ് ഹുമുസ്. എന്താണ് ഗനീമത്ത് മുതലിന്റെ അഞ്ചിലൊന്ന് ഭാഗം, ഈ ഗനീമത്ത് മുതലിന്റെ വിതരണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ഒരു ആയത്താണ്. അപ്പൊ അതില് ഗനീമത്ത് മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്, യുദ്ധാർജിത മുതൽ, അതായത് ശത്രുക്കളുമായി, ഇസ്ലാമിൽ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധത്തിൽ ലഭിക്കുന്ന, പിടിച്ചെടുക്കുന്ന സമ്പത്താണെന്ത് ഗനീമത്ത് എന്ന് പറയുന്നത്. ഗനീമത്ത് മുതൽ എന്താണ് ഗനീമത്ത്, യുദ്ധാർജിത മുതൽ ഗനീമത്ത്, ഗൈന ഗൈന ഫൈഇ എന്ന് പറഞ്ഞ വേറെ പദമുണ്ട് ഫൈഇ, അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ചിലപ്പോൾ മസ്ലഹത്തിന്റെ അവസരങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് ലഭിക്കുന്നതും ഒക്കെ ഈ ഫൈഇ എന്നതിൽ ഉൾപ്പെടും. ശരി, ഇനി ഇവിടെ ആയത്ത് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലമു അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹ فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان
والله على كل شيء قدير وعلموا നിങ്ങൾ അറിയണം അലിമ അറിഞ്ഞു അലിമ يعلم 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 انما غنمتم നിങ്ങൾ യുദ്ധത്തിൽ ആർജിക്കുന്ന സമ്പത്ത് എന്തോ അത് മിൻ ഷൈഇൻ ഏതൊരു വസ്തു യുദ്ധത്തിൽ ആർജിക്കുന്ന എന്തും ഗനീമത്ത് മുതലുള്ള എന്തും ഫഅന്നലില്ലാഹി നിസ്സയം അല്ലാഹുവിനുള്ളതാണ് ഹുമുസഹു അതിന്റെ അഞ്ചിലൊന്ന് അതായത് അള്ളാഹുവിന്റെ മാർഗത്തെ ചെലവഴിക്കണം എന്നാകെ കഅബയുടെ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഒരേ റസൂലി റസൂലിന് വലിദിൽ ഖുർബ ബന്ധുക്കൾക്കും വല്യതാമ യതീമുകൾക്ക് അനാഥകൾക്കും വൽമസാകീനി മിസ്കീൻമാർക്കും വബിനി സബീലി വഴിയാത്രക്കാർക്കും ഉള്ളതാണ് നാലൊരു ഭാഗം യോദ്ധാക്കൾക്കിടയിൽ വിധിക്കും ബാക്കി അഞ്ചിലൊന്നാണ് ഹുമുസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കേട്ടോ ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ ആമന്തും ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിച്ചവർ ആണെങ്കിൽ ആമന വിശ്വസിച്ചു ആമന്തും നിങ്ങൾ വിശ്വസിച്ചു നമ്മുടെ അബദിന്റെ മേൽ നാം അവതരിപ്പിച്ചതിലും അബദ് അടിമ ദാസ അതായത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യനാണ് ഇവിടെ നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിച്ചെന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു പറയുന്നത് യൗമൽ ഫുർഖാൻ ഫുർഖാന്റെ ദിവസം എന്താ ഫുർഖാൻ അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖുർആൻ അർത്ഥമുണ്ട് ഖുർആൻ ഫുർഖാൻ എന്നൊരു പേരുണ്ട് എന്താ ഫുർഖാൻ ഫറഖ ഫറഖ എന്നാൽ ഫറഖ വേർപ്പെടുത്തി വേർപ്പെടുത്തി ഫുർഖാൻ ഫറഖ എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തി ഫറഖ വേർപ്പെടുത്തി ഫുർഖാൻ എന്ന് പറഞ്ഞാല് വിവേക് രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത് എന്ത് രണ്ടും ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കുന്നത് ഹക്ക് സത്യം ബാത്തിൽ എന്താണ് അസത്യം എന്താണ് സത്യം പുലർന്നിരിക്കുന്നു അധർമ്മം ഹക്കും ബാത്തിലും തമ്മിൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന എന്നാണ് അൽ ഫുർഖാൻ എന്നുകൊണ്ട് ഉദ്ദേശം വിശുദ്ധ ഖുർആൻ അൽ ഫുർഖാൻ എന്ന പേരുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യൗമൽ ഫുർഖാൻ എന്താണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച ദിവസം എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയാം എന്താണ് ദിവസം സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച ആ വേർതിരിക്കപ്പെട്ട ദിവസം ഏത് ദിവസമാണ് യൗമൽ തഖൽ ജംആൻ ജംആൻ എന്താണ് ജംഅ ആ ബഹുവചനം നടത്തണ്ട് എന്താ മുഫ്രദ് ഏകവചനം ജംഅ് ബഹുവചനം ഇവിടെ സംഘം ജംആൻ എന്ന് പറഞ്ഞ രണ്ട് സംഘം ഇരുത്തപ്പ ശരിയാണ് കണ്ടുമുട്ടി ഇരുത്തപ്പാ കണ്ടുമുട്ടൽ ഇരുത്തപ്പാക്കിനെയും നഹവില് ഉള്ള ഒരു പ്രയോഗമാണ് അല്ലെ രണ്ട് സുക്കൂനുകൾ ഒരുമിക്ക് രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടൽ അല്ലേ അപ്പൊ യൗമൽ തഖൽ ജംആൻ രണ്ട് സംഘങ്ങൾ ഒരു കണ്ടുമുട്ടിയ ദിവസം ഏറ്റുമുട്ടിയ ദിവസം ആര് മുസ്ലിങ്ങളും മുഷ്രിക്കുകളും ഏറ്റുമുട്ടിയ ദിവസം മുസ്ലിങ്ങളും ശത്രുക്കളും ഏറ്റുമുട്ടിയ ദിവസം ബദർ ദിവസം അതാണ് യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ അപ്പൊ ഈ ആയത്തിൽ പറയുന്ന ഗനീമത്ത് മുതലിന്റെ വിതരണമായി ബന്ധപ്പെട്ടതാണ് ഇത് ഹുമുസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം അൽ ആയ വഖീല ഇന്നഹു റുവിയ ഹുന ബിഫത്ഹിൽ ഖായി താഴെയാണത് മൂലം മുന്നിൽ ഹദീസ് കഴിഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിട്ടാണ് ഞാൻ ഹദീസ് കഴിഞ്ഞില്ലേ അതാ മൂലം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി ഫതഹിൽ ഖായി ഫതഹായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഹുമുസ് എന്നുള്ളത് ഖായി ഫതഹാകുമ്പോ ഹംസ് അല്ലേ ഹംസ് എന്ന് അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്
വൽമുറാദ് അപ്പം മുറാദ് എന്താ ഉദ്ദേശം? ഖവാഇദുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഖവാഇദുകൾ, പഞ്ചസ്തംഭങ്ങൾ. ഖവാഇദുൽ ഇസ്ലാമിൽ ഖംസ്, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ. പഞ്ചസ്തംഭം പറഞ്ഞ അഞ്ച് സ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ. അൽമദ്കൂറത്തി പറയപ്പെട്ട ഫീ ഹദീസി ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഹദീസിലെ ആ ഹദീസിൽ പറഞ്ഞ അഞ്ച് ഇസ്ലാം കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾക്കനുസരിച്ച് ആ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കൽ, ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങൾ പാലിക്കൽ എന്ന അർത്ഥത്തിൽ ഇത് വരും. എന്ത് അതാ ഒരു ഹംസാണ് ഉദ്ദേശ്യം. ഇത് ഹംസ് എന്നാണെങ്കിൽ പക്ഷേ ബുഅദുൻ, എന്നാൽ അത് ശരിയാവാൻ വിദൂര സാധ്യതയുള്ള ഒരു കാര്യമാണ്, സാധ്യതയില്ല എന്ന നിലക്കാണ് പറയുന്നത്. വലി അന്നൽ ഹജ്ജ് അലമ്യദ കുർഹുന, കാരണം ഒരു കാര്യം എന്താണ്, ഹജ്ജ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ പറയാൻ പോകുന്ന ഹദീസിൽ ഹജ്ജ് പരാമർശിച്ചിട്ടില്ല. അപ്പൊ പഞ്ചസ്തംഭങ്ങളിൽ ഹജ്ജും പെടും. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല വലി അന്നൽ ഗൈറഹു മിനൽ ഖവാഇദ് ഖദ് തഖദ്ദം, മാത്രമല്ല ഹദീസിൽ ഈ ഹദീസിൽ ഹുമുസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് പറയുന്നുണ്ട്, മറ്റു ഖവാഇദുകളെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റ് സ്തംഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഷഹാദത്ത് കലിമ, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഇത് കഴിഞ്ഞിട്ടാണ് അദാഉൽ ഖുമുസിനെ കുറിച്ച് പറയുന്നത്. ശരി, അപ്പൊ ഇവിടെ വലം യുരിദു ഹുന ഇല്ലാ ദിക്റ ഹംസൽ, ഇല്ലാ ദിക്റ ഹംസൽ വനീമതി ഫതഅയ്യന അൻ യകൂന അൽമുറാദ് ഇഫ്റാദുഹു ബിദിക്ർ. അപ്പോ എന്താണ് ഇവിടെ ഗനീമത്തിന്റെ ഇല്ലാ ദിക്റ ഹുമുസിൽ വനീമതി, ഹംസാന ഹുമുസിൽ വനീമതി, വനീമത്തിന്റെ അഞ്ചിലൊന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമാണ്. ഇനി ഹദീസ് നോക്കാം. ഹദീസ് 53, ഹദ്ദസന അലി ഇബ്നു ജഹ് അൽജഹദ് ഖാല എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അഖ്ബറന ശുബ്ബ അൻ അബി ജംറ ഖാൽ, അബു ജംറ എന്നവരാണ് ഈ റിപ്പോർട്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്തു അഖ്ഉദു മഅ ഇബ്നു അബ്ബാസ് يجلسني على سريره فقال اقم عندي حتى اجعل لك سهما من مالي فاقمت معه شهرين ثم قال ان وفد عبد القيس لما اتى النبي صلى الله عليه وسلم قال من القوم او من الوفد قالوا ربيعه قال مرحبا بالقوم او بالوفد غير خزايا ولا ندامة فقالوا يا رسول الله انا لا نستطيع أن نأتيك إلا في الشهر الحرام وبيننا وبينك هذا الحي من كفار مضار فمرنا بأمر فصل نخبر به من وراءنا وندخل به الجنة وسأله عن الأشرب هذا هو أبو جمرة أنوار برعنا كنت أقعد مع ابن عباس ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അൻഹുവിന്റെ കൂടെ നിന്നു. കാതാമാര് മക്കാജ് എന്താണ്, മക്കാജ് ബെഞ്ച്. അപ്പൊ എന്താണ് കാത, ആ ഇരുന്നു. കുന്തു അപ്പൊഴുതു, ഞാൻ ഇരിക്കുകയായിരുന്നു. കുന്തു അപ്പൊഴുതു, ഞാൻ ഇരിക്കുകയായിരുന്നു. അതിനകത്ത് നിന്നൊക്കെ എഴുതിയേക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബി അല്ലേ, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. അബൂ ജംറ എന്നിവർ പറയണേ, ഇരുന്നു അജിലസ. അപ്പൊ എന്തായിരിക്കും, ഞാനിരുന്നു. നല്ല അർത്ഥല്ലേ. അപ്പൊ ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന ജലസ്ത ജലസ്തുമ ജലസ്തും ജലസ്തും ആ ജലസ്തു പറഞ്ഞാൽ ഞാനിരുന്നു. പിന്നെ അജിലസ എന്ന് പറഞ്ഞാൽ ഞാനിരുന്നു എന്നർത്ഥമാണ്. അത് അജിലിസു, ഞാനിരിക്കും, അത് വേറെ ആണ്, മുതാരിയാണ്. അജലിസു, ഞാനിരിക്കും. അജിലസ എന്താണ്, അലിമ അറിഞ്ഞു, അലമ അപ്പോഴും അറിഞ്ഞു, അലിമ അറിഞ്ഞു, അലമ അറിയിച്ചു അല്ലേ. ആ അപ്പൊ അതേപോലെ ജലസ ഇരുന്നു, അജിലസ ഇരുത്തിച്ചു എന്താണ്, ഒരാളോട് ഇരിക്കാൻ കസാലിട്ട് ഇരുത്തിച്ച്, മനസ്സിലായില്ലേ. ആ അതാണ്. അപ്പൊ അജിലസ യുജിലിസു, അഫ്അല യുഫ്ഇലു, ഇഫ്ആലൻ ഫഹുവ മുഫ്ഇലു, അക്റമ യുക്രിമു, ഇക്റാമൻ ഫഹുവ മുക്രിമു, അഉലമ യുഅലിമു, ഇഉലാമൻ ഫഹുവ മുഅലിമു. അങ്ങനെ വരും. ആ യുജിലിസുനി, യുജിലിസു
അജിലസ യുജിലിസു, യുജിലിസു എന്താണ് ഇരുത്തി, ഇരുത്തും. യുജിലിസുനി അലാ ശരീരിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീർ, ശരീർ കട്ടിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം, ആ കട്ടിലിൽ അദ്ദേഹം ഇരുത്തുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ അവിടെ ഇരുത്തിയതായി. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ കത്തിലിൽ ഞാൻ ഇരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത്. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് പറഞ്ഞു, അഖിം ഇൻദി, അഖിം ഇൻദി, അഖിം താങ്കൾ നിൽക്കണം, നിൽക്കണം പറ ഇരുത്തിച്ചിട്ട് നിൽക്കണം എന്നറിയാ, അതല്ല അവിടെ നിൽക്കാന്ന് പറഞ്ഞാല് ഞാൻ എണീറ്റ് നിൽക്കാന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നാണ് എന്താ, എന്റെ കൂടെ താമസിക്കണം എന്നുള്ള അർത്ഥത്തിനും പറയുന്നത്, എന്റെ കൂടെ താമസിക്കണം, എന്തി എന്റെ അടുത്ത്, എന്റെ അടുത്ത് താമസിക്കണം, എന്റെ വീട്ടിൽ ഇബ്നു അബ്ബാസ് എന്നാലും കൂടെ താമസിക്കണം. ഹത്ത ഇതുവരെ അജ്അലക സഹമം മിമ്മാലി, അജ്അലക ഞാൻ താങ്കൾക്ക് ആക്കും ഇതുവരെ, സഹമം മിമ്മാലി എന്റെ സമ്പത്തിൽ ഒരു വിഹിതം, സഹുമുൻ വിഹിതം, സഹുമുൻ അതാണ് ഞാൻ താങ്കൾക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം തരാം, താങ്കൾ എന്റെ കൂടെ ഒന്ന് നിൽക്കണം, കുറച്ചു കാലം എന്റെ കൂടെ നിൽക്കണം എന്ന ആശയത്തിലാണ് പറയുന്നത്. അങ്ങനെ ഞാൻ നിന്നു, അപ്പോൾ ഞാൻ നിന്നു മാഹു അദ്ദേഹത്തിന്റെ കൂടെ, ആരുടെ കൂടെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൂടെ, ആരാ പറയുന്നത്, അബൂ ജംറ എന്നവർ പറയുന്നത്, ഷഹ്റൈൻ രണ്ട് മാസം നിന്നു, മഖാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂടെ അദ്ദേഹം നിന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് തർജ്ജമ ചെയ്തു കൊടുത്തിരുന്ന ആളായിരുന്നു, ജനങ്ങളുടെ മറ്റ് രാജ്യങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ജനങ്ങളുടെ ഭാഷ അവർക്ക്, അവർ പറയുന്നത് എന്തോന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഇബ്നു അബ്ബാസ് പറയുന്നത് അവർക്കും പരിഭാഷപ്പെടുത്തി കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ആര്, അബൂ ജംറ എന്നവർ, അബൂ ജംറ റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ സേവനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹത്തിന് കൊടുക്കാം എന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമാണ് പറയുന്നത്, ആര് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഇന്ന വഫദ അബ്ദുൽ ഖൈസി, അബ്ദുൽ ഖൈസിന്റെ ഒരു പ്രതിനിധി സംഘം, വഫദ് പ്രതിനിധി സംഘം, വഫദ് ലമ്മ അതൌ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൌ അത അതയാ അതൌ അതൌ എന്താണ് അവർ അവിടെ വച്ചപ്പോൾ അവർ രണ്ടുപേരും, ആര് രണ്ടുപേരും, മൂസ അലി ഇസ്ലാമും ഖിദ്ർ അലി ഇസ്ലാമും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ എത്തിയപ്പോൾ ആര്, അബ്ദുൽ ഖൈസിന്റെ ഒരു പ്രതിനിധി സംഘം, അബ്ദുൽ ഖൈസ് എന്ന് പറഞ്ഞാൽ റബീഅ ഗോത്രത്തിൽപ്പെട്ടവരായി അബ്ദുൽ ഖൈസ്. ഇനി ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ ഖൗം ഔ മനിൽ വഫ്ദ്, മനിൽ ഖൗം ആരാണ് സംഘം, ആരാണ് സമൂഹം, ഏത് സമൂഹമാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രതിനിധി സംഘമാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ വന്നവർ പറഞ്ഞു, അവർ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഉള്ളവർ പറഞ്ഞു, റബീഅ, റബീഅ ഗോത്രക്കാരാണ് എന്ന് പറഞ്ഞു, ഗോത്രക്കാരാണ്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരെ സ്വാഗതം ഓതിക്കൊണ്ട്, മർഹബൻ ബിൽ ഖൗം ഔ മർഹബൻ ബിൽ വഫ്ദ്, ഒന്നുകിൽ നബി മർഹബൻ ബിൽ വഫ്ദ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മർഹബൻ ബിൽ ഖൗം, ജനങ്ങൾക്ക് സ്വാഗതം, സമൂഹത്തിന് സ്വാഗതം, പ്രതിനിധി സംഘത്തിന് സ്വാഗതം. ഗൈറ ഖസായ വലാനത, ഖിസ്യ എന്നാണ് ഖിസ്യൻ, ഖിസ്യൻ എഴുത്ത് കുട്ടി, ഖിസ്യൻ ഒക്കെ അറിയുന്നുള്ള വട്ടത്തിൽ ഇങ്ങനെ എഴുതാൻ മതിയാ, ഖിസ്യൻ സമയം വിടും എഴുതാൻ, ഖിസ്യൻ എന്താണ് എന്താ അർത്ഥം, ആ പിന്നെ അറിയില്ല പിന്നെ എഴുതാത്ത എന്താ, നിന്ദ്യത ലഹും ഫി ദുനിയാ ഖിസ്യൻ ഫി ആഖിറത്തി അദാബുൻ അലീം, എന്താണ് അവർക്ക് ദുനിയാവിൽ ഖിസ്യ നിന്ദ്യതയുണ്ട്, ആഖിറത്തിൽ പരലോകത്താകട്ടെ വേദനാജനകമായ ശിക്ഷയുമുണ്ട്. അപ്പൊ ഖിസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്ദ്യത എന്താണ്, നിന്ദ്യത ഗൈറ ഖസായ നിന്ദ്യതയില്ലാത്ത വിധം. വലാനദാമ നദമ എന്താണ്, നദമ ഒന്നും ഓർമ്മല്ല അല്ലേ, പഠിക്കുന്നില്ല. നദമ ഉതുലബ് മതാബൻ ബിന്നദാമതി മുഖ്ലിയ
وبعزم ترك الذنب فيما استقبل وبراءة من كل حق الآدم ولهذه الأركان فرع وكملا وطلب متابا لتوبية تعلم بالندامة ضروري توبة زينة തെറ്റ് ചെയ്തതിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് തോബ ചെയ്യ. എന്താണ് പിന്നെ എന്താ ഖേദത്തോടു കൂടി, എന്താണ് ഖേദം? അതാണ് നദ്മ് നദാമത്ത്, നദ്മ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ഖേദം? നദ്മ് ഖേദം, ഖേദം നദ്മ് ഖേദം. ഗൈറ ഹസായ വലാ നദാമ, നിന്ദയില്ലാത്ത വിധം, ഖേദമില്ലാത്ത വിധം. എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളായിക്കൊണ്ടാണ്, ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇൽമു തേടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അവർക്ക് ഒരു നിന്ദയും ഒരു ഖേദവും ഉണ്ടാവേണ്ടി വരികയില്ല. അവർക്ക് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നാൽ, നബിയുടെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് എന്തായിരിക്കും? അവർക്ക് നിന്ദയുണ്ടാവുകയില്ല, അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല എന്ന ഒരു ആശയം അവിടെ ഉണ്ട്. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ ലാ നസ്തതിഉ അൻ നഅതിയക ഇല്ലാ ഫി ശഹ്റിൽ ഹറാം വബൈനനാ വബൈനക ഹാദിൽ ഹയ്യ മിൻ കുഫാരി മുബറ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ. അപ്പൊ അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് ആ വന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു എന്നർത്ഥം. അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നാ ലാ നസ്തതിഉ, ഇന്നാ നിശ്ചയം ഞങ്ങൾ, രണ്ടുപേരും കൂടെ പറയണം, ലാ നസ്തതിഉ ഞങ്ങൾക്ക് കഴിയുകയില്ല, ലാ നസ്തതിഉ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്താണ് അൻതിയക താങ്കളുടെ അടുത്ത് വരാൻ കഴിയുകയില്ല, ഇല്ലാ ഫി ശഹ്റിൽ ഹറാം, ഷഹ്റുൽ ഹറാമിൽ അല്ലാതെ, പവിത്ര മാസങ്ങളിൽ അല്ലാതെ, അല്ലെങ്കിൽ യുദ്ധം ഹറാമായ, യുദ്ധം നിരോധിക്കപ്പെട്ട നിഷിദ്ധമായ മാസങ്ങളിൽ അല്ലാതെ ഞങ്ങൾക്ക് താങ്കളുടെ അടുത്ത് വരാൻ കഴിയുകയില്ല. ഇവരുടെ നാട് കുറച്ച് ദൂരാണ്, അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി വന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമു തേടാൻ വേണ്ടി വന്നവരാണ്. അപ്പോ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും താങ്കളുടെ അടുത്ത് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഓ ബൈനന, ഓ ബൈനക, ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിലുണ്ട് എന്ത്? ഹാദൽ ഹയ്യു മിൻ കുഫാരി മുലർ, നിഷേധികളായിട്ടുള്ള മുലർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം. ഹയ്യ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന്റെ ഒരു വിഭാഗത്തിന് ഹയ്യ എന്ന് ഉപയോഗിക്കും. ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിക്കുന്നതെന്ന് അർത്ഥമുണ്ട്, ജീവിച്ചിരിക്കുന്നുവെന്ന് അർത്ഥമുണ്ട്. ഇവിടെ ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവെന്ന് അർത്ഥമുണ്ട്. അതേപോലെ ഇവിടെ ഇവിടെ എന്താർത്ഥം? ഒരു വിഭാഗം, ഒരു ഗോത്രത്തിലെ ഒരു വിഭാഗം എന്നൊക്കെ അർത്ഥമാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവർ പ്രയോഗിച്ച പദം ശ്രദ്ധിക്കണം. മുലറിന്, സത്യനിഷേധികളായ മുലർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം, മുലർ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു. അപ്പൊ സത്യനിഷേധികൾ എന്ന് അവരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവർ സത്യവിശ്വാസികളാണ് എന്ന് മനസ്സിലാക്കാം അല്ലേ? അതൊരു ഹിന്റ് അതിലുണ്ട്. ഇനി ഫമുർന, അതിനാൽ അതിനാൽ താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കൂ. അമറ യഅമുറു മുർ, അമറ യഅമുറു മുർ, എന്താ റസൂലെ? അമറ യഅമുറു ഫഅല യഫ്ഉലു അല്ലേ? അമറ യഅമുറു ഉഅമുർ എന്നാണ്. അമറ യഅമുറു അംറുൻ ഫഹുവ ആമിറുൻ അൽ അംറു മിൻഹു ഉഅമുർ. ഉഅമുർ എന്നൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതിന്റെ അസിൽ ഉഅമുർ എന്നാണ്, മുർ എന്നാണ് പ്രയോഗിക്കാറ് ട്ടോ. മുർ അതുപോലെ കുൽ എന്നൊക്കെ പറയുന്നത് ട്ടോ. ഖാല യഖൂലു കവലയത്തുവുരു ഉത്തുവുൽ എന്നാണ്. അതാണെന്ത്? കുൽ എന്നായത്. അക്കലയക്കുലു ഉക്കുൽ എന്നാണ്. അതാണ് കുൽ എന്നായത്, കുൽ ഭക്ഷിക്കൂ. അപ്പൊ മുർന്ന, മുർന്ന ഞങ്ങളെ ഞങ്ങളോട് കൽപ്പിക്കൂ, മുർന്ന ഞങ്ങളോട് കൽപ്പിക്കൂ. ബി അംറിൻ ഫസ്ലിൻ, ഖണ്ഡിതമായ അല്ലെങ്കിൽ വിശദി വ്യക്തമായ കാര്യം, വ്യക്തമായ കാര്യം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കൂ. സത്യവും അസത്യവും വേർതിരിക്കുന്നതിന് ഫസൽ എന്ന് പറയാം. ഫസൽ, ഫസലി, രണ്ട് ഗണ്ണികൾ തമ്മിൽ വേർതിരിക്കും. അപ്പൊ അതിന് ഫസൽ എന്ന് പറയാം. അത് ഒരു പിരിവ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ പിരിക്കുന്ന, അതായത് കൃത്യമായിട്ട് വേർതിരിക്കുന്ന, സത്യത്തെയും അസത്യം അസത്യത്തെയും വിശദമാക്കുന്ന, അല്ലെങ്കിൽ വേർതിരിക്കുന്ന കാര്യം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കൂ, ഞങ്ങൾക്ക് കൽപ്പന തരൂ, ഞങ്ങളോട് കൽപ്പിക്കൂ.
റസൂലെ. എന്താണ് നുഖ്ബിറു ബിഹി മൻ വറഅന വനദഖുലു ബിഹി അൽജന്ന. എന്നാൽ നുഖ്ബിറു ബിഹി, ഞങ്ങൾക്ക് അതുകൊണ്ട് വർത്തമാനം പറയാം, അല്ലെങ്കിൽ അത് അറിയിച്ചു കൊടുക്കാം. മൻ വറഅന, ഞങ്ങളുടെ പിറകിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പിറകിലുള്ളവർ എന്ന് പറഞ്ഞാല് അവിടെ എല്ലാവരും കൂടി എത്തിയിട്ടില്ല, ഒരു പ്രതിനിധി സംഘമാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ നാട്ടിൽ അവശേഷിക്കുന്നവർക്ക്, അതുപോലെ അവരുടെ അടുത്ത തലമുറക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാം താങ്കളുടെ ഈ സന്ദേശം, സത്യസന്ദേശം. വനദഖുലു ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവേശിക്കാം. അൽ ജന്ന, സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാം. ദഹല, പ്രവേശിച്ചു. യദുഖുലു, അവൻ പ്രവേശിക്കുന്നു. നദുഖുലു, നാം പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാം. വസഅലൂഹു അനിൽ അഷ്ദിബതി. സഅലു, സഅല ചോദിച്ചു. സഅലു, അവർ ചോദിച്ചു. സഅലൂഹു, അവർ അദ്ദേഹത്തോട് ചോദിച്ചു. അവർ നബി അവർക്കോട് ചോദിച്ചു. വസഅലൂഹു, അവർ ചോദിക്കുകയും ചെയ്തു. അവർ നബി അവർക്കോട് ചോദിക്കുകയും ചെയ്തു. അനിൽ അഷ്ദിബതി, അഷ്ദിബത് ഡ്രിങ്ക്സ്, പാനീയങ്ങളെ കുറിച്ച്, അവരുടെ നിരോധിക്കപ്പെട്ട പാനീയങ്ങൾ ഏതൊക്കെയാണ് എന്ന്. فأمرهم بأربع ونهاهم عن أربع. أمرهم بالإيمان بالله وحده. قال أتدرون ما الإيمان بالله وحده؟ قالوا الله ورسوله أعلم. قال فأمرهم أبول أمرهم أريد بجو نبي أبرغل അവരോട് കൽപ്പിച്ചു. ബി അർബഇൻ, നാല് കൊണ്ട് കൽപ്പിച്ചു, നാല് കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു നിർത്തം. ബി അർബഇൻ ഖിസ്വാരിൻ നിർത്തം. വനഹാഹും, അവരേക്ക് നിരോധിച്ചു, അവരോട് നിരോധിച്ചു. നഹ, നഹ യൻഹി, നഹ്യൻ ഫഹു നാഹി. അൽ അംറു മിൻഹു ഇൻഹ, അൽ അംറു മിൻഹു ഇൻഹ. ഇൻഹയ് എന്നാണ്, ഇൻഹയ് എന്നാണ് അയാള് പോകും. ഇൻഹ, ലാ തൻഹ, നീ നിരോധിക്കട്ട. ഇൻഹ, നീ നിരോധിക്കുക. അപ്പോ നഹ എന്നുള്ളതിന്റെ അമ്ര എന്താണ്? ഇൻഹ. അപ്പൊ അമറ എന്നതിന്റെ അമ്ര മുർ, അമ്ര എന്നതിന്റെ നഹി ലാത്ത ഉമർ, നീ കൽപ്പിക്കണ്ട. ഫഅമറഹും ബിഅർബഇൻ വനഹാഹും അൻ അർബഇൻ. നഹ അൻ, ഇന്ന കാര്യം കൊണ്ട് നിരോധിക്കാൻ, അതിനെ തൊട്ട് നിരോധിക്കണം. മറ്റേ അമറ ബി, ഇന്നത് കൊണ്ട് കൽപ്പിക്കാം. അതാ ഒന്ന്, ഫഅമറഹും ബി അർബഇൻ. മറ്റെന്താണ്? വനഹാഹും അൻ അർബഇൻ. നഹാ അൻ, അമറ ബി, അമറ ബി, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുക. മറ്റേ നഹാ അൻ, ഇന്ന കാര്യത്തിന് തൊട്ട് നിരോധിക്കുക. അതിനെ സംബന്ധിച്ച് നിരോധിക്കുക. നാല് കാര്യങ്ങളെ തൊട്ട് നിരോധിക്കുകയും നാല് കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ. അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ. അമറഹും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. ബിൽ ഈമാനി, ഈമാൻ കൊണ്ട്, സത്യവിശ്വാസം കൊണ്ട്. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്. വഹ്ദ, അവൻ ഏകനാണ് എന്ന്, അവൻ ഏകനായ അവസ്ഥയിൽ. ഖാല, എന്നിട്ട് നബി ചോദിച്ചു, അതദുറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്? അതദുറൂന, നിങ്ങൾക്ക് അറിയുമോ? അതദുറൂന, നിങ്ങൾക്ക് അറിയുമോ? ലാദിരി, ലാദിരി എന്നെന്താ? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഖബറിൽ സുആൽ, ചോദ്യവേളയിൽ. ലേ മർ റബ്ബുക, എന്റെ റബ്ബാണ്, റബ്ബി അല്ലാഹ്, അല്ലാഹു റബ്ബി. പക്ഷെ കാഫിറായ ആൾ പറയുന്നത് എന്തായിരിക്കും? അയാൾക്കൊന്നും പറയാനില്ല, അയാൾ പറയുന്നത് ലാദിരി, എനിക്കറിയില്ല. അല്ലെ, ലാദിരി, എനിക്കറിയയില്ല. അള്ളാഹു ഖബർ ഷെയിൽ നമ്മെ കാക്കുമാറാകട്ടെ. ഇനി ആമീൻ. അതദുറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ. ഖാലു, അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും അവന്റെ റസൂലും ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ് എന്ന്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്ത് വ ഇതാഉസ് സകാത്ത് വ സിയാമു റമദാൻ وإن تعطوا من المغنم الخمس وأن تعطوا وأن تعطوا من المغنم الخمس നാല് കാര്യങ്ങൾ ഷഹാദത്ത് കൂടാതെ നാല് കാര്യങ്ങൾ.
ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു സത്യസാക്ഷ്യം വഹിക്കലാണ്. സത്യസാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് നാവുകൊണ്ട് പറഞ്ഞ്, മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞ് വെളിവാക്കി പറഞ്ഞ് ഷഹാദത്ത്, അത് മാത്രം മതിയാ. ജീവിതത്തിൽ നമ്മൾ ഒരു സാക്ഷിയാവണം, സത്യസാക്ഷിയാവണം നമ്മൾ. സത്യസാക്ഷിയാണ് ജീവിതം കൊണ്ട്. മരിക്കേണ്ടി വന്നാൽ രക്തസാക്ഷിയായിക്കേ, അപ്പോഴും എന്ത് ഷഹാദത്തുണ്ട്. ജീവിക്കുന്നവൻ സത്യസാക്ഷ്യം, ജീവിക്കുന്നതും ആ സത്യസാക്ഷ്യം അനുസരിച്ച്. കാരണം ഇവന്റെ ജീവിതം കാണുമ്പോ തന്നെ അവൻ അതിന്റെ ഒരു വിറ്റ്നസ് ആണ്, അവൻ മുസ്ലിമാണ്, ഈമാനുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടണം. ആളുകൾക്ക് കണ്ടാ മനസ്സിലാകും. അതാണ് ശരിക്കും ഷഹാദത്തിന് അനുസരിച്ച് ജീവിക്കുക. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന്. വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതൻ ആണെന്നും. വഇഖാമുസ്സലാത്തി, നിസ്കാരം എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഇഖാമത്ത് ചെയ്യലാണ്, എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല. ഇഖാമുസ്സലാ, നിസ്കാരം സ്ഥാപിക്കണം, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നിസ്കാരമുള്ള ഒരു ഉമ്മത്തിന് ഉണ്ടാവും, എപ്പോഴെങ്കിലും നിസ്കരിക്കുക എന്നുള്ളതല്ല, നിസ്കാരത്തിന് ഒരു പരിഗണന കൊടുക്കും. സകാത്ത് കൊടുത്തു വിട്ടലും ആണ്. വസ്സിയാമു റമദാൻ, റമദാൻ മാസം നോമ്പ് നോൽക്കലുമാണ്. നിങ്ങൾ നൽകരുമാണ് മിനൽ മഗ്നമി, ഗനീമത്ത് മുതലുകളിൽ നിന്ന്, യുദ്ധാർജ്ജന സമ്പത്തുകളിൽ നിന്ന്. വെറുതെ പോയിട്ട് ആ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാ ഇസ്ലാമിലില്ല. ഇസ്ലാമിനെ ആക്രമിക്കാൻ വരുന്നതാണ്, മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനാണ് യുദ്ധം. അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ യുദ്ധാർജിത മുതലുകൾ കിട്ടിയാൽ ആ യുദ്ധാർജിത മുതലുകളിലെ അഞ്ചിലൊന്ന് നിങ്ങൾ നൽകണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകണം. വനഹാഹും, അവർക്ക് നബി നിരോധിച്ചു, അൻ അർബഇൻ, നാല് കാര്യങ്ങളെ തൊട്ട്. അലിൽ ഹംതമി വദ്ദുബായി വന്നഖീരി വൽമുസഫതി വറുബമ ഖാല അൽമുഖയ്യർ. ഹന്തം, ദുബായി, നഖീറി, മുസഫത്ത്, ഇനി മുഖയ്യറി എന്നാണ് നബി പറഞ്ഞത് എന്നുകൊണ്ട്. എന്താണെങ്കിലും നാല് കാര്യങ്ങളാണ്. ഈ നാല് കാര്യങ്ങളെ പറ്റി പറയുന്നത് നാല് പാത്രങ്ങളാണ്, നാല് തരം പാത്രങ്ങളാണ്. ലഹരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലഹരി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മദ്യം ലഹരി തയ്യാറാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരുന്നു ഇവ. ആ പാത്രങ്ങൾ തന്നെ നിരോധിക്കാറ് എന്താണ്? ലഹരി മൊത്തത്തിൽ നിരോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരോട് ഇക്കാര്യം പ്രത്യേകമായിട്ട് ഉണർത്തിയത്. അല്ലാതെ എല്ലാ കൽപ്പനാ നിരോധനങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. എല്ലാ നിരോധനങ്ങളും എടുത്തിൽപ്പെട്ടിട്ടില്ലല്ലോ. ലഹരി വസ്തുക്കളുടെ നിരോധനമാണ് അവരോട് നബി കൃത്യമായിട്ട് പ്രാധാന്യം കൽപ്പിച്ച് പറഞ്ഞത്. മനസ്സിലായ? എന്നിട്ട് നബി പറഞ്ഞു, അവകളെ നിങ്ങൾ സൂക്ഷിക്കുക, പറഞ്ഞ കാര്യങ്ങൾ എന്നും അർത്ഥമാക്കാം. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനഃപ്പാഠമാക്കുക. നിങ്ങൾ മനഃപ്പാഠമാക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനഃപ്പാഠമാക്കുക. അവകൾ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക, വർത്തമാനം അറിയിച്ചു കൊടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ. മം വറാഅക്കും, നിങ്ങളുടെ പിറകിലുള്ളവർ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ നാട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളിത് മനഃപ്പാഠമാക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അടുത്ത തലമുറകൾക്കും ഇത് കൈമാറിക്കൊണ്ടിരിക്കുക, കൈമാറുക എന്നതാണ്. അൻ അബി ജംറ, അവിടെ അബു ജംറ എന്നാണ്, അൻ എന്നുള്ളതാണ് അബി ജംറ എന്ന് കേട്ടോ. എന്താ ജറായി അൻ ചെറിന്റെ അർത്ഥമല്ല, അതാണ് അബ, അബി, അബു, മൂന്ന് രൂപം വരാം കേട്ടോ. അതായത് അൻ എന്നുകൊണ്ട് അൻ അബി ജംറ എന്ന്, നമ്മള് ഒറ്റക്ക് പറയുമ്പോ അബു ജംറ എന്ന് പറയും കേട്ടോ. അബു ജംറയെ തൊട്ട് നിവേദനം എന്നാണ്. ഹു അബിൽ ജീമി വർവായിക മതം, നേരത്തെ പറഞ്ഞ പോലെ ജീമ റാണ് ജംറ, എന്ന് വസ്മുഹു അദ്ദേഹത്തിന്റെ പേര്, അബു ജംറയുടെ പേര്. നസ്ർ ബിനു ഇംറാൻ ബിനു നൂഹ് ബിനു മഖ്ലദ് അദ്ദുഐ അദ്ദുബൈഇ 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 ഇസ്രായേൽ അല്ലേ. ദുമ്മ അല്ലാദിൽ മുഅജ്മ വഫതഹ് മുഹദ മിൻ ബൈ ബനി ദുബൈഇ ദുമ്മി അവലിഹി മുസഖ്ഖറൻ വഹും ബത്ന
മിം അബ്ദുൽ ഖൈസ് കമ ജസമ ബിഹി അർറഷാഫി എന്നാണ്. ലുബൈഇ ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? നസ്റു ബിനു ഇമ്രാൻ ബിനു നൂഹ് ബിനു മഖലദ് അൽ-ലുബൈഇ എന്നാണ്. ലുബൈഇ എന്ന് പറയാൻ കാരണം ലുബൈഇ ഗോത്രക്കാരൻ ആയിരുന്നു അദ്ദേഹം. ഇനി ഈ ലുബൈഇ ഗോത്രം എന്നത് അബ്ദുൽ ഖൈസിന്റെ ഒരു ബത്തന് ആയിരുന്നു. ഒരു ഉബൈ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ബത്തന് പറഞ്ഞാൽ വയറെന്നൊക്കെ പറയാം അല്ലേ നേരം. അപ്പൊ അബ്ദുൽ ഖൈസോ റബിയ ഗോത്രത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പൊ റബിയ ഗോത്രത്തിൽപ്പെട്ട ആള് തന്നെയായിരുന്നു ഇദ്ദേഹം എന്ന് മനസ്സിലാക്കാം. ആരും ഈ അബൂ ജംറാസ്. അബൂ ജംറയാണ് ഹദീസ് പറയുന്നത് അല്ലെ. ഇബ്ന് അബ്ബാസ് അള്ളാഹുവിന്റെ മുത്തർജിമായിരുന്നു അദ്ദേഹം. നീ റഷാത്തി ഖണ്ഡിതമായിട്ട് പറഞ്ഞതുപോലെ وفي بكر بن وائل بطن يقال له بنو لبيع ايضا. ഈ ബക്ര ബിനു വായിലിന് ഗോത്രത്തിലെ ഒരു വിഭാഗമുണ്ട്. അവരിലൊരു വിഭാഗം ലുബൈഅ ബനു ലുബൈഅ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. وقد وهم من نسب ابا جمرا اليهم من شراح البخاري. صحيح ബുഖാരിയുടെ ഷുറാഹ് ഷർഹ് എഴുതിയ ആളുകളാണ് ഷുറാഹ് എന്ന് പറഞ്ഞത്. സഹീഹ് ബുഖാരിക്ക് നിരവധി ഷർഹുകൾ എഴുതപ്പെട്ടു. അങ്ങനെ ഷർഹ് എഴുതിയ ആളുകളിൽ ചില അബൂ ഹംസ അബൂ ജംറയെ അവരിലേക്ക്, അതായത് ഈ ബക്ർ ബിനു വായിലിന്റെ ഗോത്രത്തിലേക്ക്, അതിലേക്ക് ബനു ദുബൈഅ അതിലേക്ക് ചേർത്തി പറഞ്ഞവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ ആരാണ്? അബൂ ജംറ ആരാണ്? അദ്ദേഹം റബിയ ഗോത്രത്തിന്റെ ഭാഗമായ അബ്ദുൽ ഖൈസിന്റെ ഭാഗമായിട്ടുള്ള ദുബൈഅ ഗോത്രക്കാരൻ ആണ് എന്ന് മനസ്സിലാക്കാം. ദുബൈഅ വിഭാഗക്കാരനാണ് എന്ന്. فقد روى الطبراني وابن ماندا في ترجمة نوح بن مخلد جد أبي جمرة أنه قدم على رسول الله صلى الله عليه وسلم فقال له ممن أنت؟ قال من ضبيع ربيع. فقال خير ربيع عبد القيس ثم الحي الذي أنت منه. إذن تليم عيد بهم ضبيع قواتر كارن تلني عاني لأن ربيع قواتر تلني باقى ماني ينذن تليم عيد فرينا ولو ريبورت عاني. فقد روى الطبراني وابن ماندا طبراني ابن ماندا രേഖപ്പെടുത്തിയിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇമാം ഹൈസമിയുടെ മജ്മഉ സവാഇദ് ഉംബൽ ഫവാഇദ് എന്ന കിതാബിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇത് തബറാനി രേഖപ്പെടുത്തിയ ഹദീസ് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. ഫി തർജമതി നൂഹ് ബിനു മഖലദ് ജദ്ദ് അബി ജംറ അബൂ ജംറയുടെ വല്യപ്പ ജദ്ദ് നൂഹ് ബിനു മഖലദ് എന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. അന്നഹു ഖദിമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അബൂ ജംറ എന്നിവരുടെ വല്യപ്പ നൂഹ് ബിനു മഖലദ് എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടുത്തിരുന്നു. അപ്പൊ നൂഹ് ബിനു മഖലദ് എന്നിവർ സഹാബിയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അപ്പൊ ഫഖാല ലഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു മിമ്മൻ അന്ത, താങ്കൾ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. ഖാല മിൻ ദുബൈ അൽ റബിയ, സഹാബി ആയിരിക്കും. മുസ്ലിമായ അവസ്ഥയിൽ നബി കണ്ടവരാണെങ്കിൽ സഹാബിയായിരിക്കും. ദുബൈ അൽ റബിയ, റബിയയിലെ ദുബൈ ആ ഗോത്രം. അപ്പൊ നബി പറഞ്ഞു ഖൈറു റബീ അബ്ദുൽ ഖൈസ്, റബീ ഗോത്രക്കാരനെ ഉത്തമർ അബ്ദുൽ ഖൈസ്. സുമ്മൽ ഹയ്യു അല്ലദീ അന്ത മിൻഹു, പിന്നെ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ ഹയ്യ്, അല്ലോ ഹയ്യു മിൻ ഹയ്യു ഇവിടെ ഇവിടെ വന്നു ഹയ്യു മിൻ കുഫാർ കുഫാരി മുള്ളാണ് അല്ലേ ഹയ്യു. പിന്നെ നിങ്ങളിപ്പോ ഉള്ള നിങ്ങൾ അവരുടെ ഏത് ഉപവിഭാഗത്തിലാണോ ആ വിഭാഗക്കാരും എന്ന് നബി പറഞ്ഞതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ പിന്നീട് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.